നമസ്കാരം. തെന്നിന്ത്യൻ സൂപ്പർ താരം പ്രഭാസ് ആൾക്കാരെ കാണാൻ പോലും കൂട്ടാകാത്ത താരജാടയുള്ള വ്യക്തിയെന്ന് നടനും MLA-യുമായ KB ഗണേഷ് കുമാർ. പ്രഭാസിനെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. കലാസംവിധായകൻ സാബു സിറിലിന് ഒപ്പം പോയപ്പോൾ അകലെ നിന്ന് പോലും ആരും തന്നെ കാണരുതെന്ന മനോഭാവത്തിലാണ് പ്രഭാസ് പെരുമാറിയതെന്നും ഗണേഷ് പറയുന്നു. ഹൈദരാബാദ് ഫിലിം സിറ്റിയിൽ മരക്കാരുടെ ഷൂട്ടിംഗ് അനുഭവം പങ്കിടുകയായിരുന്നു ഗണേഷ്. സിനിമാ താരങ്ങളെ അടുത്തു കാണുക, തൊടുക, സംസാരിക്കുക, ഓട്ടോഗ്രാഫ് വാങ്ങുക തുടങ്ങിയവയെല്ലാം എല്ലാ സിനിമാ പ്രേമികളുടെയും ആഗ്രഹമാണ്. പലപ്പോഴും അത്തരത്തിലുള്ള അവസരങ്ങൾ സിനിമാ ഷൂട്ടിംഗ് കാണാൻ പോകുമ്പോഴോ പൊതുപരിപാടിയിൽ താരങ്ങൾ പങ്കെടുക്കാൻ എത്തുമ്പോഴോ മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ മോഹൻലാലിനെ പോലെ ലോകമെമ്പാടും അറിയപ്പെടുന്ന താരത്തെ അടുത്ത് കാണണമെന്നത് ഏതൊരു മലയാളിയുടെയും ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും. ചിലർ വളരെ അധികമായി ലാലേട്ടനെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം വീഡിയോകൾ ചെയ്തും നേരിട്ട് വരാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നേരിട്ടെത്തിയും അത്തരം ആരാധകരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാറുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ മോഹൻലാലിനെ കുറിച്ചും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ്. പ്രഭാസിനെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഉണ്ടായ അനുഭവവും മോഹൻലാലിനൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവവും പങ്കുവെച്ചുകൊണ്ടാണ് സ്റ്റാൻഡപ്പ് നടന്മാരിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രഭാസിനെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് കലാസംവിധായകൻ സാബു സിറിലിനൊപ്പം പോയപ്പോൾ അകലെ നിന്ന് പോലും ആരും തന്നെ കാണരുതെന്ന മനോഭാവത്തിലാണ് പ്രഭാസ് പെരുമാറിയതെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. മരക്കാർ സിനിമയുടെ ചിത്രീകരണ വേളയിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഗണേഷ് കുമാർ പിന്നീട് എടുത്തു പറഞ്ഞത്. സിനിമയിൽ ഹിന്ദിയിലെയും തമിഴിലെയും ഒക്കെ നടന്മാരുണ്ടല്ലോ, സഹായികളൊക്കെ ആയിട്ട് വലിയൊരു സൈന്യവുമായാണ് അവർ വരുന്നത്. ഒരു സഹായവും ഇല്ലാതെ മോഹൻലാൽ എന്ന മഹാനടൻ കുഞ്ഞാലി മരക്കരുടെ വേഷമിട്ട് ഷൂസ് ഊരിയിട്ട് ഹവായ് ചപ്പലുമിട്ട് ഷൂട്ടിംഗ് സെറ്റിന്റെ പുറത്ത് പ്ലാസ്റ്റിക് കസേരയിലാണ് ഇരുന്നത്. ഇത് കാണുന്ന അന്യഭാഷാ നടന്മാർക്ക് വലിയ അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ കാരവൻ തൊട്ടപ്പുറത്ത് കിടക്കുമ്പോഴാണ് ഇന്നസെന്റ് ചേട്ടനടക്കമുള്ള ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്ന് അദ്ദേഹം തമാശ പറഞ്ഞിരുന്നത്. അതിൽ വളരെ നന്നായി സഹകരിച്ച ആളാണ് സുനിൽ ഷെട്ടി. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ഞങ്ങളോട് ഇടപെട്ടു, ഗണേഷ് കുമാർ പറഞ്ഞു. മകൻ പ്രഭാസിനെ കാണണമെന്ന വലിയ ആഗ്രഹത്തോടെ സെറ്റിൽ വന്നതിനിടെ കുറിച്ചും പിന്നീട് നടന്ന സംഭവങ്ങളെക്കുറിച്ചും ഗണേഷ് കുമാർ പറയുന്നു. ഇതേ സമയത്ത് തൊട്ടടുത്തുള്ള ഒരു ഫ്ലോറിൽ പ്രഭാസിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. പ്രഭാസ് എന്ന നടനെ കാണാൻ എന്റെ മകനടക്കമുള്ളവർ സെറ്റിലുണ്ട്. അവൻ സാബു സിറിലിനോട് കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് പ്രഭാസിന്റെ പരിചയമുണ്ട്, പക്ഷേ സാബു ശ്രമിച്ചിട്ട് പോലും അയാൾ കാണാൻ തയ്യാറാകുന്നില്ല. പ്രഭാസ് കാരവാന്റെ മുന്നിൽ കറുത്ത കർട്ടൻ കൊണ്ട് വരാന്ത പോലെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മനുഷ്യൻ എന്നെ കാണരുതെന്ന ആഗ്രഹത്തോടെയാണ് ഇരിക്കുന്നത്. ഈ തുണി മറയിലൂടെയാണ് പ്രഭാസ് ഷൂട്ടിംഗ് ഫ്ലോറിലേക്ക് പോകുന്നത്. അവിടെയാണ് ഇന്ത്യയിലെ മഹാനടൻ മോഹൻലാൽ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ ഞങ്ങളോടൊപ്പം ഇരുന്ന് തമാശ പറഞ്ഞത്. അതാണ് മോഹൻലാൽ, ഗണേഷ് കുമാർ പറയുന്നു. December 2 മരക്കാർ അറബിക്കടലിന് സിംഹം എന്ന മോഹൻലാൽ പ്രിയദർശൻ സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. തെന്നിന്ത്യയിലെ വലിയ താരനിര അണിനിരുന്ന ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ എത്തിയെങ്കിലും നിരവധി സമ്മിശ്ര പ്രതികരണങ്ങൾ എത്തി. ഇതിൽ കൂടുതലായും ചിത്രത്തെ വിമർശിക്കുന്നവരാണ് കൂടുതലും ഉണ്ടായത്. എന്നാൽ വിമർശകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ചിത്രം ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. ആ സമയം തന്നെ മോഹൻലാലിനെ കുറിച്ചുള്ള ചില സത്യങ്ങളും ഇപ്പോൾ വെളിപ്പെട്ടു വരികയാണ്. തെന്നിന്ത്യയിലെ വലിയ താരനിര അണിനിരുന്ന ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത്. വൻതുക മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമയ്ക്ക് ദേശീയ പുരസ്കാരങ്ങൾ വരെ ലഭിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.